സന്തോഷേ, ഈ കേരളത്തില് വേശ്യാലയത്തിന്റെ ആവശ്യമുണ്ടോ? കേരളത്തിൽ നല്ല, ഈ ലോകത്തെ എല്ലാവരും വേശ്യാലയം വേണം. വേശ്യാലയം ലീഗലൈസ് ചെയ്യണം കേരളത്തിലും. ഇവിടെ ഇപ്പോൾ വേശ്യാലയം അലൗഡാണ്, നിയമം അലൗഡാണ്. പക്ഷെ ഒരുപാട് കണ്ടീഷൻസൊക്കെ ഉണ്ട്, അതുകൊണ്ട് അത് പോസിബിൾ അല്ല. വേണം, വേശ്യാലയത്തിൽ വേണം. കാരണം ആളുകൾ ഇപ്പം തന്നെ പുതിയ നിയമം വന്നില്ലേ സുപ്രീം കോടതിയിലാണ്, വേറെ അവീത ബന്ധം വെച്ചാൽ കുഴപ്പമില്ല. കാരണം മനുഷ്യൻ പോളിഗാമസ് ആണെന്ന് പറയണം, ഒരാൾ മാത്രം പറ്റില്ലെന്ന് പറയണം. വേശ്യാലും വേണപ്പോൾ നമ്മൾ 13-14 വയസ്സാകുമ്പോൾ ഫിസിക്കലി മെച്ചൂറാവും, എല്ലാവരും കഴിക്കുന്ന 30-ാം വയസ്സിലാണ്. ഈ ഗ്യാപ്പിൽ 15 വർഷം നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് ലൈംഗിക വികാരം ഇല്ലേ? ശരിക്കും പറഞ്ഞാൽ ലൈംഗിക വികാരം ലസ്റ്റ് അത്ര പിരിവ്, പക്ഷേ റിയാലിറ്റിയിൽ ലസ്റ്റ് ഉണ്ട്, ഇത് റിലീസ് ചെയ്യണ്ട. ഇതിനെ സപ്രസ് ചെയ്തൊക്കെ നല്ലതാണ് സിഗ്മണ്ട് ഫ്രോയിഡ് പോലെ പല ആൾക്കാരും പറയുന്നത്, സപ്രസ് ചെയ്യരുതെന്നാണ്. കുറച്ചെല്ലാം കണ്ട്രോൾ ചെയ്യണം, മൃഗങ്ങളെ പോലെ ആവരുത് എന്ന് പറഞ്ഞ് ഇത് റിലീസ് ചെയ്യണ്ട. എല്ലാവർക്കും സുന്ദരികളെ ഭാര്യമാർ കിട്ടണമുണ്ട്. ഇതൊരു ബയോളജിക്കൽ നീഡല്ലേ? ഇങ്ങനെ അത് ഗാന്ധിജി കൊണ്ട് പറഞ്ഞാൽ റെസ്ട്രിക്ട് ഓർഗണോ, ഇല്ലെങ്കിൽ പീഡനം, റേപ്പ് ഇങ്ങനത്തെ കാര്യങ്ങൾ വരും. ഫോറിൻ കൺട്രീസിലും അതില്ല, പീഡനമില്ല, റേപ്പ് അങ്ങനത്തെ കാര്യമൊന്നുമില്ല. കാരണം അവർക്ക് ഇതെല്ലാം ലീഗലൈസ്ഡ് ആണ്. ഇവിടെ ഈ സെക്ഷൻ്റെ അപ്രോച്ച് തന്നെ മാറ്റണം. ഇവിടുത്തെ ആൾക്കാർ ഈ മതങ്ങളുടെ പേരിലാണ് ഇതിനെ മോശമായി കണക്കാക്കുന്നത്. ഇത് എല്ലാവർക്കും ഉള്ള വികാരമാണ്. ഇതിനെ ഇത്രയും മോശം എടുക്കേണ്ട, റിലീജിയനാണ് ഇങ്ങനെ മോശമായിട്ട് കാണിച്ചത്. അങ്ങനെ ഈ പറഞ്ഞ ബൈബിളിലെല്ലാം എന്തൊക്കെ കാണിച്ചിട്ടുണ്ട്? ബൈബിളിലെ പണ്ട് പഴയ ടെസ്റ്റ്മെൻറ്റ്, ഓൾഡ് ടെസ്റ്റ്മെൻറ്റിൽ ഇൻസെസ്റ്റ് പോലും കാണിച്ചിട്ടുണ്ട്. എന്നിട്ടാണ് അവർ ഈ വാചകം അടിക്കുന്നത്. സെക്ഷൽ ലിബറലൈസേഷൻ്റെ കാലം കഴിഞ്ഞു. പണ്ട് ശ്രീമാടി രേവതി പറഞ്ഞാണല്ലോ, ഇതെല്ലാം ഫുഡ് കഴിക്കുന്ന പോലെയും വെള്ളം കുടിക്കുന്ന പോലെ ആക്കണം. അതുപോലെയാണ് ഫോർ വെസ്റ്റേൺ കൺട്രീസിൽ അങ്ങനെയാണ്. ആ അതുപോലെ ഒരു ബയോ ഫിസിക്കൽ നീഡാണ്. അതിന് ഇത്ര മോശം, ഇത് മുഴുവൻ ഹിപ്പോക്രസിയാണ്. ഇവന്മാർ എല്ലാവർക്കും അങ്ങനെ എല്ലാവർക്കും നല്ല സുന്ദരികളെ പെൺകുട്ടികൾ കിട്ടണമുണ്ടോ? എല്ലാം ചെയ്യുന്ന പിന്നെ മനുഷ്യൻ പോളിഗാമസ് ആണ്, മനുഷ്യൻ പോളിഗാമസ് ആണ്, ഒരാൾ മാത്രം പറ്റില്ല. കിട്ടുന്ന പങ്കാളികളുമായിട്ട് അത്ര വിജയകരമായിട്ടുള്ള ഒരു എന്താ പറയാ, ജീവിതം കിട്ടാത്ത ആളുകളുണ്ട്. നമ്മുടെ ശ്രീമാടൻ ലാലേട്ടനെ പണ്ട് പണ്ട് ഇന്ത്യയിലെ പറ്റാത്തവരുണ്ട്, കളയാത്തവരുണ്ട്. ചൊവ്വാദോഷം എന്നൊക്കെ പറഞ്ഞ് വീട്ടിലിരിക്കുന്ന എത്ര ആളുകളുണ്ട്. അത് മാത്രമല്ല, വേറെ കൂടെ സാമ്പത്തികം പണ്ടര ഫാക്ടറാണ്. പിന്നെ എല്ലാവർക്കും നല്ല സുന്ദരികളെ ഭാര്യമാർ കിട്ടണമുണ്ടോ? നമ്മുടെ ലാലേട്ടൻ പറഞ്ഞിട്ടുണ്ട് പണ്ട് ഫ്രീ സെക്സ് ഇന്ത്യയിൽ അലോ ഉണ്ടായിരുന്നു, അതെല്ലാം കൊണ്ടുവരുന്ന കാലം കഴിഞ്ഞു. ഇത് എന്ത് ഇത്ര അങ്ങനെ സംസാരിക്കുന്നു? നമ്മളൊക്കെ ഫാമിലിയിലൊന്നും ഇതിനോട് സംസാരിക്കാൻ പോലും പറ്റില്ല. വളരെ ടാബുവായിട്ട് ആ കാലം ഇപ്പം മാറി വരുന്നുണ്ട്. ശരിക്കും വിദ്യാഭ്യാസത്തിൽ വിദ്യാഭ്യാസം കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെയൊന്നും പറയില്ല. ഇത് റിലീജിയനാണ്, ഈ മതങ്ങളാണ് പ്രശ്നം ഉണ്ടാക്കിയത്. ഇതെല്ലാം വളരെ ആ ഇത് വെള്ളം കുടിക്കുന്ന പോലെ അല്ലെങ്കിൽ ഭക്ഷണം ഇത് ഒളിച്ച് ചെയ്യേണ്ട കാര്യമൊന്നുമല്ല, പരസ്യം ചെയ്യേണ്ട കാര്യമാണ്. നമ്മൾ ഇപ്പോൾ ആൾക്കാരെ സിനിമയിൽ കാണുന്നതാണ്, പോൺ സൈറ്റ്, ഇതെല്ലാം വളരെ ലിബറലൈസ് ചെയ്യണം. സെക്സൽ ലിബറലൈസ് ചെയ്യുന്ന കാലം കഴിഞ്ഞു. അതൊരു പുതിയ ജനറേഷൻ മാറ്റമുണ്ട്. ഇപ്പോഴത്തെ ഞാൻ പറ്റേ ഇപ്പോഴത്തെ ജനറേഷൻ ആൺപിള്ളേരും പെൺപിള്ളേരും സെക്സിൽ ഫസ്റ്റ് ഇട്ടറല്ല. പണ്ട് പഴയ ജനറേഷൻ ആണെങ്കിൽ സെക്സിൽ ഫസ്റ്റ് ഇട്ടത്, കാരണം അവർക്ക് അവസരം കിട്ടിയില്ല. ഇപ്പോഴത്തെ ആൺകുട്ടിയും പെൺകുട്ടിയിലും ബോയ് ഫ്രണ്ട് ഗേൾ ഫ്രണ്ട് ആയതുകൊണ്ട് അവർ സെക്ച്വലി ഫ്രസ്ട്രേറ്റർ അല്ല. പഴയ ജനറേഷൻ ഫ്രസ്ട്രേറ്റഡ്, കാരണം അവർ കുറ്റപ്പെട്ടില്ല, കാരണം അവർക്ക് അവസരം കിട്ടിയിട്ടില്ല. അവർക്ക് ആകെ ചെയ്യാൻ പറ്റുന്ന സ്വയംഭോഗം മാത്രമാണ്. അപ്പോൾ ഇപ്പോൾ പുതിയ ജനറേഷൻ മാറിയിട്ടുണ്ട്. അവർ ഈ സെക്ച്വലി ഫ്രസ്ട്രേറ്റ് ചെയ്യാൻ ഭയങ്കര പ്രശ്നങ്ങളാണ്. എന്തായാലും കാലം മാറുന്ന ആളുകളുടെ ആക്ഷൻ, എന്തായാലും പുതിയ ജനറേഷൻ, പഴയ ജനറേഷൻ പോയി പുതിയ ജനറേഷൻ, പുതിയ ജനറേഷൻ മാത്രമാകുമ്പോൾ ഈ ഒരു ചിന്താഗതി മാറും. മതങ്ങളാണ്, മതങ്ങളാണ് ആ ഇവരെല്ലാം ചെയ്യുന്നുണ്ട്. ഇവർക്കും ഉണ്ട് വികാരം, ഇവർക്കും വികാരമുണ്ട്. അവര് രഹസ്യമായിട്ട് ചെയ്യുന്നു, ഇപ്പൊ വെസ്റ്റേൺ കൺട്രീസിലെ പരസ്യമായിട്ട് ചെയ്യുന്നു, ഇവിടെ രഹസ്യമായിട്ട് ചെയ്യുന്നു. അല്ലെങ്കിൽ ഇന്ത്യയിലെ പോപ്പുലേഷൻ ആണ് എത്ര കൂടിയതാ? അല്ല, ഇന്ത്യയിലെ പോപ്പുലേഷൻ നോക്കുക, റിലീജിയസ് കൺട്രി കൊണ്ട് എത്ര പോപ്പുലേഷൻ വന്നാ, റിലീജിയസ് കൺട്രി കൊണ്ട് ഇത്രയും പോപ്പുലേഷൻ വന്നത്. ഇവിടെ മതത്തിന്റെ ആളുകളുടെ എണ്ണം കൂട്ടാൻ ഇപ്പഴല്ല മാറി, ഇപ്പത്തെ ജനറേഷൻ മാറി. നമ്മുടെ ജനറേഷൻ അല്ല, നമ്മളെക്കാട്ടി യങ്ങാടി ജനറേഷൻ മാറി. ഇപ്പൊ ഈ കാലത്ത് വെർജിൻ ആയിട്ടൊന്നും ആരും ഇല്ല, എല്ലാവർക്കും മ്യൂച്വൽ കൺസെന്റ് പണി നടക്കുന്നുണ്ട്. ഇന്ത്യൻ നിയമം അനുസരിച്ച് മ്യൂച്വൽ കൺസെന്റിൽ ഒരു ആണും പെണ്ണും സെക്സ് ചെയ്താൽ ഒരു കുഴപ്പമില്ല. മ്യൂച്വൽ കൺസെൻ ഇപ്പൊ എല്ലാം നടക്കുന്നു. ഇന്ത്യയിൽ ഈ പിമ്പുകൾക്ക് മാത്രമേ അങ്ങനെ മാത്രമേ ഇടയിൽ ഒരാൾ നിൽക്കാൻ പാടില്ല എന്ന് മാത്രമേ ഉള്ളൂ. അത് വേറെ വേറെ പല കണ്ടീഷൻ പറയുന്നുണ്ട്. വേറെ അല്ല, ഈ പ്രോസിക്യൂഷൻ പറയുമ്പോൾ വേറെ പല കണ്ടീഷൻ പറയുന്നുണ്ട്. ഒരുപാട് കണ്ടീഷൻ പറയുന്നുണ്ട്. ആ കണ്ടീഷൻ എല്ലാം നോക്കുമ്പോൾ നടക്കില്ല.
അല്ല അത് മാത്രല്ല, വേറെ ഒരുപാട് കണ്ടീഷൻ പറയുന്നുണ്ട്. ആ എല്ലാ കണ്ടീഷൻ യാതൊരു മാറ്റേണ്ട കാലം കഴിഞ്ഞു വന്നാൽ ഒന്നെങ്കിൽ റിലീജിയൻ മുന്നേ നിരോധിക്കണം, ഇല്ലെങ്കിൽ എല്ലാത്തിനും പോസിറ്റീവ് ആയിട്ട് പുതിയ റിലീജിയൻ ഉണ്ടാക്കണം. ഈ റിലീജിയനാണ് എല്ലാ പ്രശ്നവും ഉണ്ടാക്കുന്നത്. എന്നാൽ എന്നാൽ ഈ പള്ളിയിലെ അച്ഛൻ അല്ല, ഈ അച്ഛന്മാരും ഇവരെല്ലാം ഈ സപ്രസ് ചെയ്ത് വെച്ചിട്ട് ഇവരെല്ലാം ഒപ്പിക്കുന്നുണ്ട്. ഇത് നാച്ചുറലായിട്ടൊരു വികാരമല്ലേ. ഇതിനെ സപ്രസ് ചെയ്യാൻ നമ്മുടെ ആരോഗ്യത്തിന് നല്ലതല്ല, മെൻ്റൽ ഹെൽത്തിനെ ബാധിക്കും. ചില ആൾക്ക് ദേഷ്യം കൂടാൻ കാരണം എന്താ, ടെക്സ്റ്റ് ചെയ്യാത്തതുകൊണ്ടാണ്. ഇത് നിങ്ങൾക്ക് അവയർനെസ് നടത്തണം. ആ ഒരു കാലഘട്ടത്തിൽ മാറേണ്ട കാലം കഴിഞ്ഞു. വെസ്റ്റേൺ ബോധവൽക്കരണം മാത്രമല്ല, നമ്മളുടെ ആളുകളുടെ ആറ്റിറ്റ്യൂഡ് മാറ്റണം. പഴയ ജനറേഷൻ കഴിഞ്ഞ ഞാൻ പറയും, പഴയ ജനറേഷൻ കാരണം ഇതെങ്ങനെ സോൾവ് ആവാന്ന് അറിയുമോ, എവല്യൂഷൻ പോലെയാണ്. ഈ പഴയ ജനറേഷൻ പോകുന്നതോടെ ഈ പ്രോബ്ലം സോൾവ് ആവും. ആദ്യമേ റിലീജിയൻ എടുത്ത് കാട്ടിൽ കളയണം. ഇവന്മാരാണ് എല്ലാ പ്രശ്നവും, എന്നാൽ ഇവന്മാരെല്ലാം ഒപ്പിക്കണമുണ്ട്. ഇപ്പോൾ ഇന്ത്യയിൽ ഇത്രയും ഈ റിലീജിയസ് സെൻ്റർ ആയതുകൊണ്ട് ഫാമിലിയിലാണെങ്കിൽ പറ്റില്ല, 100 കാര്യങ്ങളാണ്. കല്യാണം ഇനിയുള്ള കാലത്ത് നടക്കില്ല, കല്യാണം കഴിഞ്ഞ നടക്കില്ല, അതിൻ്റെ കാലം കഴിഞ്ഞു കല്യാണം നടക്കില്ല. ഇനി ലിവിങ് ടൂത്തർ അങ്ങനത്തെ കല്യാണം അങ്ങനത്തെ കല്യാണം വേണം. ഇത് ഇത്ര മോശമാണെന്നതിൻ്റെ ആവശ്യം എന്താ എനിക്കാണ് മനസ്സിലായത്. ആശികബു പറഞ്ഞ പോലെ സിനിമയിൽ 10-20 പേര് ഇടിച്ചു വീഴ്ത്തിയ ഒരു കുഴപ്പമില്ല. ഇപ്പോൾ ലാലേട്ടനം ചില സിനിമയിൽ ഇടിച്ചു വീഴ്ത്തില്ല, ഇത്ര ഉമ്മ കൊടുത്ത പ്രശ്നമാണ്. എസ് ചെയ്യുമ്പോൾ എന്താണ്, കുറേ ഉമ്മ കൊടുക്കും അവിടെ പിടിക്കൂടി, അന്ന് പിന്നെ കുഴപ്പം തന്നെ. ആ ആൾക്കും പ്രശ്നം, രണ്ട് പേർക്കും പ്രശ്നമില്ല, പിന്നെ എന്താ ആവും. ആ ബന്ധപ്പെടുന്ന രണ്ട് പേർക്ക് പ്രശ്നമില്ല, പിന്നെ എന്താ കുഴപ്പം. പിന്നെ നാട്ടിൽ തന്നെ ബോധ ചെയ്യുന്നത് അല്ല. ഈ സ്വയംഭോഗം മാത്രമായിട്ട് കാര്യമില്ല, ഇടയ്ക്ക് ഇൻവോൾവ്മെന്റ്. അത് മുസ്ലിമിന് പറ്റില്ല, ക്രിസ്ത്യാനി പറ്റില്ല, മുസ്ലിമിന് പറ്റില്ല. ഹിന്ദുസിലെ എല്ലാവിടാണ്, ഹിന്ദുസിലെ എല്ലാം ക്രിസ്ത്യാനിറ്റിയിൽ ഒന്നും പറയുന്നില്ല, ക്രിസ്ത്യാനിറ്റിയിൽ ഒന്നും പറയുന്നില്ല, ക്രിസ്ത്യാനിറ്റി ഒന്നും പറയുന്നില്ല, സ്വയംബോധത്തിൽ ഒന്നും പറയുന്നില്ല, പാടില്ല പറഞ്ഞ ഇസ്ലാമിലാണ്. ഹിന്ദുസ് നോക്കി, നിങ്ങൾ ഹിന്ദുസ് നോക്കി, എന്ത് ബ്രോഡായിട്ട് വയ്ക്കണം. അവർ പോളിഗാമസാണ്, ഇവിടെ ഈ സെമിറ്റിക് റിലിജിയൻ ആണ് മോണോഗാമസ് ആയിട്ട് വരുന്നത്. പിന്നെ ഹിന്ദുസത്തിൽ ഇതെല്ലാം സ്പിരിച്വലായിട്ട് കണക്കാക്കണം. അവരുടെ കജറാവു അവിടെയുള്ള പെയിൻറ്റിങ്സൊക്കെ കണ്ടിട്ടില്ലേ, അവർ സെക്സ് വളരെ സ്പിരിച്വലായിട്ട് കണക്കാക്കണം. ടാൻഡ്രിക് ബുദ്ധിസം, ടാൻഡ്രിക് ഹിന്ദുസിലെ പറഞ്ഞ അവർ സെക്സ് വളരെ എന്താണ്, വളരെ സ്പിരിച്വലായിട്ട് കാണും. ആ രീതിയിൽ കാണണം. ഈ ബാരിയർ ഇപ്പോൾ എല്ലാവരും ഈ മുറിക്കകത്ത് കയറി, എല്ലാവരും മുറിക്കകത്ത് കയറി എന്ന് ചെയ്യുന്നു. ഇത് പരസ്യമായിട്ട് പബ്ലിക് പ്ലേസിൽ ചെയ്യണം. ഞാൻ പറയുന്നത് അതാണ്. ആ വെസ്റ്റേൺ കൺട്രീസിലെ പബ്ലിക്ലേഷൻ ചെയ്യാൻ പറ്റില്ലായിരിക്കും, കിസൽ ചെയ്യാൻ പറ്റും. ഇത് പബ്ലിക് ലേസ് ചെയ്യുന്നത് എന്തിനാണ്, ഒളിച്ച് ചെയ്യുന്ന അല്ലെ, എന്തിനാണ് ഒളിച്ച് ചെയ്യുന്ന. ഒരു മുറിക്കകത്ത് മുറി അടച്ചിട്ട് ആരും അറിയാതെ ചെയ്യേണ്ട ആവശ്യമില്ല, ഇത് പബ്ലിക് പ്ലേസിൽ ചെയ്യണം. ആണ് വെസ്റ്റേൺ കൺട്രീസിലല്ല, പബ്ലിക്കായിട്ട് സെക്സ് ചെയ്യാൻ പറ്റുന്ന ഉമ്മ വെക്കാൻ പറ്റും. ഇവിടെ ഒരാളുടെ എനിക്കായി ലൈറ്റ് ഓഫ് സെക്സ് ഡ്യൂട്ടി പറഞ്ഞാൽ എന്തോ മോശം കാര്യമാണ്. ഒരാളെ കാണുന്നു എനിക്ക് തോന്നും, അവരെ പുറകെയാണെന്ന് ശല്യപ്പെടുത്തരുത്, നമുക്കൊരാളുടെ അട്രാക്ഷൻ തോന്നുന്നു. അവർ പറഞ്ഞു അതിൽ ലൈറ്റ് ഓഫ് സെക്സ് ഡ്യൂട്ടി, യാതൊരു താല്പര്യം താല്പര്യമില്ല ഉണ്ടെങ്കിൽ ചെയ്യാം. ഇത് പബ്ലിക്കായിട്ട് ചെയ്യണം എന്ന് ഞാൻ പറയണം. ഇതല്ല ഈ ആ കാല എന്തെങ്കിലും പുതിയ ജനറേഷൻ ഒരുപാട് മാറ്റമുണ്ട്. നമ്മുടെ ജനറേഷൻ അല്ല, നമ്മുടെ കാലം താഴെ പുതിയ അവർക്കെല്ലാം ബോയ് ഫ്രണ്ട് ഗേൾ ഫ്രണ്ട് ഉണ്ട്, അവരെല്ലാം ഒപ്പിക്കുന്നുണ്ട്. അവർ സെക്സ് ഫ്രസ്ട്രേറ്ററേ അല്ല. പിന്നെ തന്നെ പല ഇൻ്റർവ്യൂവിൽ ചോദിക്കുമ്പോൾ അവർ തുറന്നു പറയണ്ടല്ലോ, പണ്ടത്തെ പെണ്ണുങ്ങളാ പറയുമോ നിങ്ങൾ സ്വയംഭോഗം ചെയ്യാറുണ്ടോ, അല്ലെങ്കിൽ ഇതെല്ലാം ചോദിക്കുമ്പോൾ അവർ തുറന്നു പറയുന്നില്ലേ. അതാണ് ഇതാണ് മാത്രമല്ല, സെക്സ് ചെയ്യുമ്പോൾ ഇന്ത്യയിലല്ല ആണുങ്ങളാണ് ഡോമിനേറ്റ് ചെയ്യുന്നത്, പെണ്ണുങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്നില്ല. അതാണ് ഗ്രേറ്റ് ഇന്ത്യൻ ചാനൽ കാണിക്കുന്നത്, പെണ്ണുങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്നില്ല, പുരുഷാധിപത്യമാണ്. ഇതിനെ കുറിച്ചല്ല സംസാരിച്ച മാധവിക്കുട്ടി അവർ തുറന്ന് പറഞ്ഞാണ്, തുറന്ന് പറയുന്ന ആൾക്കാരെന്ത് മോശക്കാർ, ഇതെല്ലാം ഒപ്പിച്ച് കിടക്കുന്ന ആൾക്കാർ മാന്യന്മാർ, ആരും അറിയാതെ. ആ ഒരു ഹിപ്പോക്രസിയാണ് കളയുന്നത്. ഇപ്പോൾ അങ്കിളും ആണ് മമ്മൂട്ടിയുടെ പടമുണ്ട്, അതെല്ലാം ഈ കപട സദാചാരം കാണിക്കും. ഈ കപട സദാചാരം കാണിക്കുന്ന ആൾക്കാരാണ് ഏറ്റവും സെക്സ്ലി ഫസ്റ്റേറ്റ ആൾക്കാരാണ്, അവരെല്ലാം ഒപ്പിക്കുന്ന ആളാണ്. ഇനിയിപ്പോൾ ഇതൊന്നും സപ്രസ് ചെയ്ത് പണ്ട് ആൾക്കോൾ ഏക്കാൻ നിർത്തി പറഞ്ഞാൽ നിർത്താൻ പറ്റില്ല, ഇതാണ് ദേശീയ വികാരമാണ്. പിന്നെ അല്ല അങ്ങനെയാണെങ്കിൽ അല്ലെങ്കിൽ ഇതെല്ലാം ഹോർമോണൽ ഇതാണ്, അപ്പോൾ ഹോർമോണൽ കൂടുതലാണെങ്കിൽ ട്രീറ്റ്മെൻറ് എടുക്കേണ്ടി വരും. ഇത് എന്തിനാ മോശം കണക്കാക്കുന്നത് മനസ്സിലാവുന്നുണ്ട്. ഓക്കെ.